കർമാനുസിലേക്ക് സ്വാഗതം. ശബരിമല വിഷയത്തിൽ വാദം കേൾക്കുന്ന 9-അംഗ ബെഞ്ച് പരിഗണിക്കുന്ന വിഷയത്തിന്റെ കരട് തയ്യാറായി. ഉപചോദ്യങ്ങൾ ഉൾപ്പെടെ 17 ചോദ്യങ്ങളാണ് കരടിലുള്ളത്. തൊട്ടുകൂടായ്മ, ജാതീയമായ ഐത്തമോ അല്ലാത്തതോ ആയ മതാചാരങ്ങളുടെ ഭാഗമായുള്ള വിലക്കുകളിൽ കോടതിക്ക് ഇടപെടാൻ കഴിയുമോ എന്ന ചോദ്യവും കരടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെയുടെ അധ്യക്ഷതയിലുള്ള 9-അംഗ ബെഞ്ചാണ് വിഷയം പരിഗണിക്കുന്നത്. കരടിലെ പ്രധാനപ്പെട്ട മറ്റ് ചോദ്യങ്ങൾ: വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ജുഡീഷ്യൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ കഴിയുമോ, അതോ അവ സമുദായത്തിനുള്ളിൽ നിന്നുള്ള പരിഷ്കാരങ്ങൾക്ക് വിട്ടു നൽകണമോ, ഭരണഘടനാ ധാർമ്മികത കോടതി വിധികളിലൂടെ നടപ്പിലാക്കാൻ കഴിയുമോ, ഭരണഘടനാ ധാർമ്മികത ഭരണഘടനാ കാഴ്ചപ്പാടിൽ നിലനിൽക്കുമോ, ആചാരങ്ങളുടെ പേരിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് വിലക്ക് കൽപ്പിക്കാൻ കഴിയുമോ, മതാചാരങ്ങൾ ഭരണഘടനയുടെ 14, 15, 17, 19, 21, 25, 26 അനുച്ഛേദങ്ങൾ പ്രകാരമുള്ള പരിശോധനകൾക്ക് വിധേയമാക്കാൻ സാധിക്കുമോ, ശബരിമല പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച 9-അംഗ ബെഞ്ച് വിശാല ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് 7 വിഷയങ്ങളാണ് തയ്യാറാക്കിയിരുന്നത്. ഈ വിഷയങ്ങളിൽ നിന്നാണ് ഉപചോദ്യങ്ങൾ ഉൾപ്പെടെ 17 പരിഗണനാ വിഷയങ്ങളും തയ്യാറാക്കിയത്. പരിഗണനാ വിഷയങ്ങളുടെ കരട് തയ്യാറാക്കാൻ അഭിഭാഷകരോട് ഭരണഘടനാ ബെഞ്ച് ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് സീനിയർ അഭിഭാഷകൻ V ഗിരിയെ കരട് തയ്യാറാക്കാൻ അഭിഭാഷകർ ചുമതലപ്പെടുത്തിയിരുന്നു. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത, സീനിയർ അഭിഭാഷകരായ അഭിഷേക് മനു സ്വിങ്ങി, ഇന്ദിര ജയ്സിംഗ് തുടങ്ങിയവർ ഉൾപ്പെടെ നിരവധി അഭിഭാഷകരുമായി ചർച്ച ചെയ്താണ് സീനിയർ അഭിഭാഷകൻ V ഗിരി കരടിന് രൂപം നൽകിയിരിക്കുന്നത്. കരട് അടുത്തയാഴ്ച അഭിഭാഷകരുടെ യോഗം വീണ്ടും ചർച്ച ചെയ്ത ശേഷം ഭരണഘടനാ ബെഞ്ചിന് കൈമാറും. ഭരണഘടനാ ബെഞ്ചാണ് പരിഗണനാ വിഷയങ്ങൾ അന്തിമമായി തീരുമാനിക്കുക. മുൻ അറ്റോർണി ജനറൽ K പരാശരനും ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ വാദം ആരംഭിക്കുക. NSSന് വേണ്ടിയാണ് പരാശരൻ ഹാജരാകുന്നത്. കേന്ദ്ര സർക്കാരിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത ഹാജരാകും. ഭരണഘടനാ ബെഞ്ചിന് മുൻപാകെ സ്വന്തം നിലപാട് അറിയിക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഫാലി എസ് നരിമാൻ കുറിപ്പ് കൈമാറിയിരുന്നു. 2 ദിവസം വാദിക്കാനുള്ള താല്പര്യമാണ് നരിമാൻ അറിയിച്ചിരിക്കുന്നത്. ജനുവരി 13 ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സുപ്രീം കോടതിയിൽ നിർണായക വാദം തുടങ്ങിയത്. 9-അംഗ വിശാല ബെഞ്ചാണ് വാദം കേൾക്കുന്നത്. അതേസമയം യുവതീ പ്രവേശന വിധിക്കെതിരെ നൽകിയിട്ടുള്ള പുനഃപരിശോധനാ ഹർജികൾ ഇപ്പോൾ പരിഗണിക്കില്ലെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 9-അംഗ ബെഞ്ച് വ്യക്തമാക്കുകയായിരുന്നു. പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച 9-അംഗ ഭരണഘടനാ ബെഞ്ച് ഹർജികളിൽ തീരുമാനമെടുക്കുന്നതിനായി 7 കാര്യങ്ങൾ ബെഞ്ചിൻ്റെ പരിശോധനയ്ക്കായി വിട്ടിരുന്നു. ഈ വിഷയങ്ങളിലെ വാദമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് 9-അംഗ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. ശബരിമല യുവതീ പ്രവേശന ഉത്തരവിനെതിരായ പുനഃപരിശോധനാ ഹർജികൾ പരിഗണിച്ച ബെഞ്ച് 7 വിഷയങ്ങളാണ് വിശാല ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വിട്ടത്. ഭരണഘടനയിലെ മതസ്വാതന്ത്ര്യം സംബന്ധിച്ച വകുപ്പുകളും തുല്യത സംബന്ധിച്ച വകുപ്പുകളും തമ്മിലുള്ള ബന്ധം. മതസ്വാതന്ത്ര്യം സംബന്ധിച്ച് 25 വകുപ്പിലെ പൊതുക്രമം, ധാർമ്മികത, ആരോഗ്യം എന്നിവ വിവക്ഷിക്കുന്നത് എന്താണ്? ധാർമ്മികത, ഭരണഘടനാ ധാർമ്മികത എന്നീ പ്രയോഗങ്ങൾ ഭരണഘടനയിൽ നിർവചിച്ചിട്ടില്ല. ഇത് മൊത്തത്തിലുള്ള ധാർമ്മികതയാണോ അതല്ല മതവിശ്വാസവുമായി ബന്ധപ്പെട്ടത് മാത്രമാണോ? ആചാരങ്ങൾ മതത്തിൻ്റെ വിഭാഗത്തിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത രീതിയാണോ എന്നത് കോടതിക്ക് എത്രമാത്രം പരിശോധിക്കാം? അത് മതമേധാവിയുടെ തീരുമാനത്തിന് വിട്ടുകൊടുക്കേണ്ടതാണോ? മതസ്വാതന്ത്ര്യം സംബന്ധിച്ച് വകുപ്പിലെ 25B പറയുന്ന ഹൈന്ദവ വിഭാഗങ്ങൾ എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം എന്താണ്? ഒരു മതത്തിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ഒഴിച്ചുകൂടാനാകാത്ത മതാചാരങ്ങൾക്ക് ഭരണഘടനയിലെ മതസ്വാതന്ത്ര്യം സംബന്ധിച്ച 26 വകുപ്പിൻ്റെ സംരക്ഷണമുണ്ടോ? മതപരമായ ആചാരങ്ങളെ ആ മതത്തിലോ വിഭാഗത്തിലോ പെടാത്ത വ്യക്തി പൊതുതാൽപ്പര്യ ഹർജിയുടെ ചോദ്യം ചെയ്യുന്നത് എത്രത്തോളം അനുവദിക്കണം? ഇതിനു പുറമെ 1965 കേരള പൊതു ആരാധനാസ്ഥല ചട്ടങ്ങൾ ശബരിമല ക്ഷേത്രത്തിന് ബാധകമാണോ എന്ന വിഷയവും വിശാല ബെഞ്ചിന് പരിഗണിക്കാമെന്ന് 5-അംഗ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ശബരിമല യുവതീ പ്രവേശനവുമായി നേരിട്ട് ബന്ധപ്പെടുന്ന ഈ വിഷയം വിശാല ബെഞ്ച് ഈ ഘട്ടത്തിൽ പരിഗണിക്കുമോ എന്ന് വ്യക്തമല്ല. 5-അംഗ ബെഞ്ച് വിശാല ബെഞ്ചിൻ്റെ പരിഗണനയ്ക്ക് വിട്ടതിന് പുറമേയുള്ള കാര്യങ്ങളും പരിഗണനാ വിഷയത്തിൽ ഉൾപ്പെടുത്താൻ 9-അംഗ ബെഞ്ചിന് അധികാരമുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാന്യൂസ്.